ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മാർജിനും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർജിൻസ് എന്ന് പറഞ്ഞ് നിർത്തിയത്. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് മാർക്കിംഗ് ടു മാർക്കറ്റ് അല്ലെങ്കിൽ ഡെയിലി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു അസറ്റിനെ കിട്ടലും നമ്മൾ ആ പേയ്മെൻറ്റ് കൊടുക്കലും, അത് സെറ്റിൽ ചെയ്യുന്നത് സാധാരണ രീതിയിൽ ആ എക്സ്പയറി ഡേറ്റിൻ്റെ മുന്നായിട്ടാണ് നമ്മളത് ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് എന്തായാലും അത് ആ എക്സ്പിറേഷൻ ഡേറ്റിൻ്റെ ഉള്ളിൽ അതെന്ത് ചെയ്യും, സെറ്റിൽമെൻറ്റ് നടത്തലാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. അതായത് ഇപ്പോൾ സെറ്റിൽമെൻറ്റ് ഡെയിലി ബേസിസിലാണെങ്കിൽ അതിൻ്റെ സെറ്റിൽമെൻറ്റ് ആ ഒരു രീതിയിലാണ് സാധാരണ രീതിയിൽ നടത്താറുള്ളത്. പക്ഷേ ഫോർവേഡിലാണ് അങ്ങനെ വരാറ്. പക്ഷേ ഫ്യൂച്ചേഴ്സിൽ ചിലപ്പോൾ ക്ലോസ് ചെയ്യാം, ചിലപ്പോൾ ക്ലോസ് ചെയ്യാതിരിക്കാം. ബിക്കോസ് അതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ക്ലിയറിംഗ് ഹൗസോ മറ്റും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഫോർവേഡ്സിൽ നിർബന്ധമായിട്ട് അത് ക്ലോസ് ചെയ്യും, ഫ്യൂച്ചേഴ്സിൽ അത് ക്ലോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും ക്ലോസ് ചെയ്യും എന്നാണ് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ഡെയിലി ആയിരിക്കും അതിൻ്റെ ആ ഒരു പ്രൈസ് സെറ്റിൽമെൻറ്റ് നമ്മൾ ചെയ്യുക. അപ്പോൾ ആ ഒരു ഡെയിലി സെറ്റിൽമെൻറ്റ് ഓഫ് പ്രൈസിനെയും നമ്മൾ മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡെയിലി സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫ്യൂച്ചേഴ്സിൽ ഫ്യൂച്ചർ മാർക്കറ്റിനകത്ത് നമ്മൾ ഡെയിലി എന്ത് ചെയ്യും, സെറ്റിൽമെൻറ്റ് ചെയ്യാണ് ചെയ്യുക. അതിനെയാണ് മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് പ്രോഫിറ്റും ലോസും, ഒരു ട്രേഡർക്ക് ഓരോ ദിവസവും എത്ര പ്രോഫിറ്റും ലോസും സംഭവിച്ചു എന്നുള്ളത് മാർക്കിംഗ് ചെയ്യലാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിംഗ് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി സെറ്റിൽമെൻറ്റ് ഓഫ് ഫ്യൂച്ചേഴ്സ് എന്നാണ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു മാർക്കിങ്ങിനെ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന മറ്റൊരു മീനിങ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെയിലി സെറ്റിൽമെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താഴെ ഞാനൊരു ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. മാർച്ച് 1st മുതൽ 9th വരേക്കും ഓരോന്നിൻ്റെ വില, അതിലെന്താണ് ഗെയിൻ ചെയ്തത്, ഡെയിലി എത്ര ഗെയിൻ ചെയ്തു എന്നുള്ളതാണ്. മൈനസ് കാണിക്കുന്നത് ലോസ് ആയിരിക്കും. അതിൻ്റെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള എത്രയാണ് അതിൻ്റെ കാൽക്കുലേഷൻ ആ ഒരു രീതിയിൽ. ഇപ്പോൾ 500 വന്നു, ഇപ്പോൾ 800 കിട്ടിക്കഴിഞ്ഞു, അപ്പം അത് കുറച്ചു, അപ്പോൾ 300 വന്നു, പിന്നെയും 700 നഷ്ടം വന്നു, അപ്പം അത് വീണ്ടും എന്താ ചെയ്തു, കുറഞ്ഞു വന്നു, അത് 400 ആയി. അങ്ങനെ 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 ക്യുമുലേറ്റീവായി ചെയ്തു വന്നിട്ടുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ മാർജിൻ ബാലൻസ് എത്രയെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തത് 600 ആയിരുന്നു, അപ്പോൾ അതാണ് 6000 കാണിച്ചു. പിന്നെ അടുത്തത് 5095 വന്നു, അപ്പോൾ അതിനകത്ത് മൈനസ് ചെയ്തതിന് ശേഷം 5500 കാണിച്ചു. അതാണ് മാർജിൻ ബാലൻസ് കാണിക്കുന്നത്. അപ്പം താഴെ അത് ബേസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് 7th മാർച്ചിൽ മാർജിൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസ് വന്നിട്ടുള്ളത് 4500 ആയിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം തിരിച്ചും എന്ത് ചെയ്തു, മാർജിൻ അത് ചേഞ്ച് വന്നു, 1700 ആയി. അത് 6000 എന്ന് ഈ ഒരു 4300 മൈനസ് ചെയ്തപ്പോഴാണ് പറഞ്ഞത്. അതിനാണ് നമ്മൾ വേരിയേഷൻ മാർജിൻ എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഡേറ്റിൽ അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 6000 ആണ്. പിന്നെ അത് 6000 എന്ന് പറഞ്ഞാൽ 4300 പ്ലസ് 1700 ആയിട്ട് വന്നു. ലാസ്റ്റ് ഭാഗമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓരോ ദിവസവും നമ്മൾക്ക് ഗോൾഡിൻ്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതായത് ഡെയിലി ലോസും ഗെയിൻസും സംഭവിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 9600 ആണ്. അപ്പം ഇതിൻ്റെ ഇത് ഫസ്റ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വേരിയേഷൻ മാർജിൻ്റെ എക്സാമ്പിളിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പം അതിൽ നിന്ന് 6000 ഇതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയേഷൻ മാർജിൻ 1700 ആണ് വരുന്നത്. അപ്പം ഇത് രണ്ടും കൂടി ഒന്നിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 7700 ആണ്. അപ്പോൾ ഈ 9300 നിന്ന് 7700 കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് 1600 ആണ് കിട്ടുന്നത്.
അപ്പോൾ ഫ്യൂച്ചർ സെറ്റിൽമെൻ്റ് ഓരോ ദിവസവും ഡെയിലി ബേസിസിലാണ് നമ്മൾ ഇതിനകത്ത് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാർക്കിംഗ് ടു മാർക്കറ്റ് ചെയ്യുമ്പം എന്താണ് ഇതിൻ്റെ ബേസിക് പേർപ്പസ് എന്ന് പറയുകയാണെങ്കിൽ, ഫ്യൂച്ചർ കോൺട്രാക്ട് ഷുഡ് ബി ഡെയിലി സ്റ്റേറ്റഡ് ആൻഡ് നോട്ട് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ്. ഓരോ ദിവസം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഓരോത്തിൻ്റെ അവസാനമല്ല ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ട്രേഡിംഗ് ഡേ ദ മാർജിൻ അക്കൗണ്ട് ഈസ് അഡ്ജസ്റ്റഡ് വിത്ത് ഗ്രെയിൻ ഓർ ലോസ്. ഓരോ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രെയിനും ലോസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. When there is any decrease in the future price, the buyer of the future would incur a loss and the seller would gain. നമുക്ക് പ്രൈസ് എന്ത് ചെയ്യാൻ കുറയുകയാണെങ്കിൽ ബയർക്ക് എന്ത് സംഭവിക്കും, അതിനനുസരിച്ചുള്ള നഷ്ടവും സംഭവിക്കും, സെല്ലർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദ ഫോർ മാർജിൻ അക്കൗണ്ട് ഓഫ് ദ ലോങ്ങർ പൊസിഷൻ, ലോങ്ങർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയറിന് എന്തായിരിക്കും, ഇസ് ഡെബിറ്റഡ്. അപ്പോൾ ഇതാണ് പ്രധാനം. ഇപ്പോൾ സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇസ് ടു ബി ക്രെഡിറ്റഡ്. അപ്പം ബിക്കോസ് അയാൾക്ക് എന്തായിരിക്കും, നമ്മളിവിടെ പറഞ്ഞു ഓൾറെഡി, സെല്ലറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഗെയിൻ ആയിരിക്കും. സോ ഇറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ഇൻ ദ മാർജിൻ അക്കൗണ്ട് ഓർ ഷുഡ് ബി ആഡഡ്, മറ്റേ ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ്. അപ്പോൾ ഇതായിരിക്കും. അപ്പം ദിസ് ബ്രിങ്സ് ദ വാല്യൂ ഓഫ് ദി കോൺട്രാക്ട് ബിക്കം ടു ബാക്ക് ടു സീറോ ആൻഡ് ദിസ് മേക്സ് ദ ഫ്യൂച്ചർ മോർ അട്രാക്റ്റീവ് ദാൻ ഫോർവേഡ്സ് ബിക്കോസ് ഓഫ് ദ ഹോൾഡേഴ്സ് ഓഫ് ദ ഫ്യൂച്ചേഴ്സ് മേ റിസീവ് ക്യാഷ് ഓൺ ഡെയിലി ബേസിസ്. ഇതിൽ പെർ ഡേ വെച്ചിട്ട് ഡെയിലി ബേസിസിൽ ക്യാഷ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അതാണ് മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെയിലി സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത്.